ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് എവിടെയോ ഒരു ഉദ്ഘാടനത്തിന് വന്നിരിക്കുകയാണ് നടന്നു വരുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോഴും കണ്ടത് പക്ഷേ ഈ കാണുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ട് ഇവിടെ അതായത് എല്ലാവരും തിക്കി തിരക്കുന്നു ആൾക്കാർക്ക് നടന്നു വരാനായിട്ട് പറ്റുന്നില്ല വളരെ കഷ്ടപ്പെട്ട് ഹണി റോസും കൂടെയുള്ളവരും ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തുന്നു ചുറ്റുമുള്ള ആളുകൾ തിക്കി ി തിരക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല കാരണം പണ്ട് നമ്മൾ തമിഴ്നാട്ടുകാരെയൊക്കെ കളിയാക്കുമായിരുന്നു അവരുടെ താരാരാധനയും അവർ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് എന്നാൽ അതിലും അപ്പുറമായിട്ട് ഒരു പെൺകുട്ടി നടന്നു വരുമ്പോൾ ഇത്രമാത്രം അവിടെ കയറി തിരക്ക് കൂട്ടുകയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലൂടെ അവരെ കുറേ പേര് പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഇപ്പം നമ്മുടെ നാട്ടിലും വന്നിരിക്കുകയാണ് അവരൊരു താരമാണ് തീർച്ചയായിട്ടും പലർക്കും അവരെ ഒന്ന് കാണാനും ഒന്ന് അടുത്ത് നിൽക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ അവരൊരാളേ ഉള്ളൂ നമ്മൾ ഇത്രയും പേര് കൂടി നിൽക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രാവർത്തികമാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അവരത് വരുന്നു കപ്പ കാണുക പോവുക എന്നല്ലാതെ അവരുടെ അടുത്തേക്ക് വരാനും അവിടേക്ക് പുഷ് ചെയ്ത് മുന്നോട്ട് ചെന്ന് അവരുടെ കൂടെ സെൽഫി എടുക്കാനും ഇതൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവിടെയുള്ളവർക്കും അതുപോലെ തന്നെ ഈ വരുന്നവർക്കും ഒക്കെ ഉണ്ടാകുക എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഗേൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് ചുറ്റുമുള്ള ആണുങ്ങളെല്ലാം കൂടെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ എരച്ച് കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതെന്തോരം മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ചുറ്റുമുള്ളവർ അവിടെ നിന്ന് അവർ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഉദ്ഘാടനമോ കണ്ടുപോകേണ്ടതിന് പകരം ആവശ്യമില്ലാതെ തിക്കി തിരക്കുന്നൊരു കാഴ്ച കുറേ സെൽഫോണുകൾ കൊണ്ട് തിക്കി തിരക്കുന്ന ഒരു കാഴ്ച പ്രബുദ്ധ മലയാളികൾ എല്ലാവരും വളരെ എന്താ പറയുക വിദ്യാഭ്യാസമുള്ളവർ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരൊക്കെ ഘോരം ഘോരം നമ്മൾ നമ്മളെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ ഇത്തരം അവസരങ്ങളിലാണ് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുന്ന ചില സമയങ്ങൾ അതായത് അവർ നടന്നു വരുന്ന സമയത്ത് അവരുടെ മേലേക്കാണ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു കോഴിക്കോട് ഹൈലൈറ്റ് മോഡൽ വെച്ചിട്ട് ഇതേപോലെ വന്നവരുടെ മേലേക്ക് ഇങ്ങനെ തിക്കി തിരക്കി കയറിയവരുടെ ദേഹത്തൊക്കെ പിടിച്ച് വളരെ മോശമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതും നാണക്കേടായതും ഒക്കെ നമ്മൾ കേട്ടതാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം വന്നതാണ് അതേ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും പോവാതെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള നടിമാരൊക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങളിങ്ങനെ ഇടിച്ച് കയറാതെ അത്യാവശ്യം ചുറ്റിലും മാറി നിന്നുകൊണ്ട് അവർക്ക് സമാധാനം കൊടുത്തിട്ട് ഇത് പുഷ് ചെയ്യുകയാണ് ഇത് നമ്മൾ ഒരു ഈ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്ന പോലെ അവരുടെ ദേഹത്തേക്ക് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വരികയാണ് മഹാമോശ എന്നേ ഇങ്ങനെ പുഷ് ചെയ്ത് വരുന്ന വീഡിയോസിൽ കാണുന്ന ആൺകുട്ടികൾക്കും യാതൊരു വലിയ സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകത്തില്ല ഒരു പെണ്ണ് നടന്നു വരുമ്പോൾ ആ പെണ്ണിൻ്റെ കിടിച്ച് എന്ത് ആരാധനയാണെങ്കിലും അതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആരാധനയാണ് ദയവായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുക പകരം മാറി നിന്ന് ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മുടെ യഥാർത്ഥ ഡിഗ്നിറ്റി കാണിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിനെ ഒരു ഉദ്ഘാടന സ്റ്റാർ എന്ന് പറയുന്നത് ഹണി റോസിനെയാണ് നമുക്കറിയാം പല താരങ്ങളും സോഷ്യൽ മീഡിയയിലൊന്നും തീരെ ആക്റ്റീവല്ല പലപ്പോഴും അവർ വരാറുള്ളത് അവരുടെ മൂവി പ്രൊമോഷന് സമയത്ത് പ്രേക്ഷകരോട് നിങ്ങളൊക്കെ ഞങ്ങളുടെ സിനിമ കാണണം എന്ന് മാത്രം പറയാനാണ് അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നിനും താല്പര്യമില്ലാത്തവരാണ് എന്നാലിപ്പോൾ റോസിനെ പോലുള്ളവർ ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്കും പ്രേക്ഷകരോട് കൂടുതൽ സംവദിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ കിട്ടുന്നൊരു ഫെയിം വളരെ വ്യത്യസ്തമാണ് കൂടുതൽ ജനങ്ങളിൽ നിന്ന് സ്നേഹം ഇവർക്കൊക്കെ ലഭിക്കുന്നുണ്ടെന്നുള്ളതും ഉറപ്പാണ് ഇപ്പോൾ പല വലിയ വലിയ താരങ്ങളും അവർക്കൊക്കെ പ്രേക്ഷകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുച്ഛമാണ് അവരുടെ ഫിലിംസ് ഇറങ്ങുന്ന സമയത്ത് മാത്രമേ സ്നേഹമുണ്ടാവാറുള്ളൂ പക്ഷേ അതിനൊരു മാറ്റം വരുത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഹണി റോസ് മാത്രമല്ല ഹണി റോസും ഡോക്ടർ റോബിനും റോബിനുമൊക്കെയാണ് ഒരുപാട് പ്രേക്ഷകരുടെ പ്രേക്ഷകരുടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രേക്ഷകരുടെ സ്നേഹം ഇപ്പോൾ പിടിച്ചു വാങ്ങി അവരെ അത് ആസ്വദിക്കുന്ന രണ്ടു ഇപ്പോൾ ഹണി റോസും ഡോക്ടർ റോബിനും ഒക്കെ മാത്രമല്ല പ്രേക്ഷകർ അവർ കുറച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആയിരം മടങ്ങ് സ്നേഹം തിരിച്ച് പ്രേക്ഷകർ ഇവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളധികം ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക